നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ബി എം സി ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. വാർത്തകളുമായി ഞാൻ പ്രവീൺ കൃഷ്ണ. വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അൽ ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ്. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് വരുമ്പോൾ, 2022 യുവത്വ വർഷമായി ആഘോഷിക്കാൻ ബഹ്റൈൻ മന്ത്രിസഭാ യോഗം പ്രഖ്യാപിച്ചു. യുവാക്കളെ പ്രത്യേകം പരിഗണിക്കുന്നതിൻ്റെ ഭാഗമായാണ് ഇത്തരത്തിലൊരു തീരുമാനവുമായി ബഹ്റൈൻ എത്തുന്നത്. രാജ്യം പുരോഗതിയിലേക്ക് എത്തണമെങ്കിൽ യുവാക്കളുടെ പങ്കാളിത്തം സജീവമാകണം. മാർച്ച് 25 ബഹ്റൈൻ യുവദിനമായി ആചരിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. രാജ്യത്തെ യുവജനങ്ങളുടെ സർഗാത്മകത അത്തരത്തിലുള്ള കഴിവുകൾ വളർത്തിയെടുക്കാനുള്ള പദ്ധതികൾ സഹായിക്കും. ഇതിൻ്റെ കൂടുതൽ പ്രവർത്തനങ്ങൾ ചെയ്യാൻ വേണ്ടി യുവജന കായികകാര്യ മന്ത്രാലയത്തെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. രാജ്യത്തിൻ്റെ സാമ്പത്തിക രംഗം ശക്തിപ്പെടുത്താൻ കൂടുതൽ വഴികൾ തേടാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. സർക്കാർ ഭൂമികൾ കണ്ടെത്തി നിയമങ്ങൾ കൂടുതൽ ലഘൂകരിക്കാനാണ് തീരുമാനിക്കുന്നത്. ഇതിലൂടെ കൂടുതൽ സ്വകാര്യ നിക്ഷേപകരെ രാജ്യത്തേക്ക് ആകർഷിക്കാനും സാധിക്കും. റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ സ്വകാര്യ പങ്കാളിത്തം ഉറപ്പാക്കാനും ഇതിലൂടെ സാധിക്കും. മറ്റ് പല രാജ്യങ്ങളുമായി വ്യാപാര വ്യവസായ മേഖലയിലും ടൂറിസം മേഖലയിലും സഹകരിക്കാനും ബഹ്റൈൻ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായി. വ്യോമ സമുദ്ര ചരക്ക് സേവനങ്ങളിൽ 13 രാജ്യങ്ങളുമായി പങ്കാളികളാകുന്നതിന് ബഹ്റൈൻ ഇതോടൊപ്പം തീരുമാനവും എടുത്തിട്ടുണ്ട്. മറ്റൊരു വാർത്തയിലേക്ക്. ബഹ്റൈനിലെ സമുദ്രാന്തർഭാഗത്ത് ലഭ്യമാകുന്ന മുത്തുകളുടെ ലഭ്യത ഉറപ്പാക്കുന്നതിനുള്ള ആദ്യഘട്ട പഠനം പൂർത്തിയായി. പരിസ്ഥിതികാര്യ സുപ്രീം കൗൺസിൽ, ബഹ്റൈൻ പേൾ ആൻഡ് ജെംസ് ദാനദ് ഇൻസ്റ്റിറ്റ്യൂട്ടും ചേർന്നാണ് പഠനം നടത്തിയത്. ബഹ്റൈനിലെ കടൽ പ്രദേശത്ത് മുത്തുച്ചിപ്പിയുടെ പ്രകൃതിദത്ത ലഭ്യതയും സുസ്ഥിരതയും ഉറപ്പാക്കുന്നതിന് പൊതുമരാമത്ത് മുനിസിപ്പൽ നഗരാസൂത്രണകാര്യ മന്ത്രാലയത്തിലെ ഫിഷറീസ് വകുപ്പുമായി സഹകരിച്ചാണ് ഫീൽഡ് പഠനം സംഘടിപ്പിച്ചത്. മുത്തുകളുടെയും പവിഴങ്ങളുടെയും ഉൽപ്പാദനവും വ്യാപാരവും വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടായിരുന്നു പഠനം. നജ്വ ബുൽധാര, അതോടൊപ്പം ഹെർ ബുൽധാമ, ഹെർ ഷതിയ, ഹെർ ബുവാമ, അതോടൊപ്പം സയാഹ് എന്നീ സമുദ്ര പ്രദേശങ്ങളിലായിരുന്നു വിലയിരുത്തൽ. മുത്തുകൾ പുറത്തെടുക്കുക, അവയുടെ വലുപ്പം, വില എന്നിവ കണക്കാക്കുക, അവയുടെ സുസ്ഥിരതയ്ക്ക് ഭീഷണിയാകുന്ന പ്രധാന വെല്ലുവിളികൾ കണ്ടെത്തുക എന്നിവയും പഠനത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു. ബഹ്റൈൻ കേരളീയ സമാജം 2022 വർഷത്തേക്കുള്ള ഭരണസമിതിയുടെ പ്രവർത്തനോദ്ഘാടനവും സമാജത്തിലെ വിപുലീകരിച്ച ബിൽഡിംഗിൻ്റെ ഉദ്ഘാടനവും നാളെ രാത്രി 7:30 കേരള ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി അഡ്വക്കേറ്റ് ജി ആർ അനിൽ നിർവഹിക്കും. യോഗത്തിൽ ഇന്ത്യൻ എംബസി സെക്കൻഡ് സെക്രട്ടറി ഇജാസ് അസ്ലം മുഖ്യ അതിഥിയായി പങ്കെടുക്കും. പി വി രാധാകൃഷ്ണപിള്ള പ്രസിഡന്റായും ജനറൽ സെക്രട്ടറി വർഗീസ് കാരക്കലിൻ്റെയും നേതൃത്വത്തിലുള്ള ഭരണസമിതി ഐക്യ കണ്ഠേന തിരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു. എന്തായാലും 2022-24 വർഷത്തെ മെമ്പേഴ്സ് ആരൊക്കെ എന്ന് നോക്കാം. വൈസ് പ്രസിഡന്റ് ദേവദാസ് കുന്നത്ത്, അസിസ്റ്റന്റ് ജനറൽ സെക്രട്ടറി വർഗീസ് ജോർജ്, ട്രഷറർ ആഷ്ലി കുര്യൻ, കൂടാതെ കലാവിഭാഗം സെക്രട്ടറി ശ്രീജിത്ത് ഫാറൂഖ്, മെമ്പർഷിപ്പ് സെക്രട്ടറി ദിലീഷ് കുമാർ, സാഹിത്യ വിഭാഗം സെക്രട്ടറി ഫിറോസ് തിരുവത്ര, കൂടാതെ ലൈബ്രറി വിഭാഗം സെക്രട്ടറി വിനോദ് കുമാർ, ഇൻഡോർ ഗെയിംസ് സെക്രട്ടറി പോൾസൺ, അതോടൊപ്പം തന്നെ ഇന്റേണൽ ഓഡിറ്റർ മഹേഷ് പിള്ള എന്നിവരാണ് മെമ്പർമാർ. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടക്കുന്ന കലാപരിപാടികളിൽ പ്രശസ്ത സിനിമാ താരം ജയാ മേനോൻ സംവിധാനം ചെയ്ത പുനർജനി എന്ന നൃത്ത ആവിഷ്കാരവും തുടർന്ന് പ്രശസ്ത ഗായികയും വയലിനിസ്റ്റുമായ ലക്ഷ്മി ജയനും സംഘവും അവതരിപ്പിക്കുന്ന ഗാനമേളയും ഉണ്ടായിരിക്കും. വാർത്തകളിൽ ചെറിയൊരു ഇടവേള. ബി എം സി ന്യൂസ് ലൈവിൽ വാർത്തകൾ തുടരുന്നു.
ഇന്ത്യൻ ക്ലബ് ഡാൻസ് ദമാക്ക 2022 വർണ്ണശബളമായ സമാപനം. മത്സരത്തിൽ വിജയ നേട്ടവുമായി ഐമാക് കൊച്ചിൻ കലാഭവനിലെ ഡാൻസ് ടീമുകൾ. വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക്. ബഹ്റൈനിലെ ഇന്ത്യൻ ക്ലബ് അണിയിച്ചൊരുക്കിയ ജർമ്മൻ കിച്ചൺ ആൻഡ് ഫർണിഷിംഗ് ഡാൻസ് ദമാക്ക 2022 March 25 വെള്ളിയാഴ്ച രാത്രി 8 ഇന്ത്യൻ ക്ലബിൽ അരങ്ങേറിയത്. ബഹ്റൈനിൽ താമസിക്കുന്ന ഏത് രാജ്യക്കാർക്കും ഇന്ത്യൻ സിനിമയിലെ ഗാനങ്ങൾക്ക് ചുവടുവയ്ക്കാവുന്ന രീതിയിൽ രണ്ട് വിഭാഗങ്ങളിലായി ഒരുക്കിയ മത്സരത്തിൽ ജൂനിയർ വിഭാഗത്തിൽ 5 മുതൽ 17 വയസ്സുവരെയും 18 മുകളിലുള്ളവരുമായി സീനിയർ വിഭാഗത്തിലുമായാണ് ഓപ്പൺ സിനിമാറ്റിക് ഡാൻസ് മത്സരം സംഘടിപ്പിച്ചത്. 19 മികച്ച ടീമുകൾ പങ്കെടുത്ത മത്സരത്തിൽ ചടുല താളങ്ങൾക്കൊപ്പം മിന്നുന്ന പ്രകടനങ്ങളുമായി ബഹ്റൈനിലെ പ്രശസ്ത കലാകേന്ദ്രമായ ഐമാക് കൊച്ചിൻ കലാഭവനിലെ പ്രശാന്ത് മാസ്റ്ററുടെ ശിഷ്യഗണങ്ങൾ സമ്മാനങ്ങൾ വാരിക്കൂട്ടുകയായിരുന്നു. തുടർന്ന് സീനിയർ വിഭാഗത്തിൽ വിജയികളായ ഐമാക് കർമെൻസ്, ഫസ്റ്റ് റണ്ണറപ്പ് ലാസ്യ ടീം, സെക്കൻഡ് റണ്ണറപ്പ് ഡാൻസി ദിവാൻസ് തുടങ്ങിയ ടീം അംഗങ്ങളും ജൂനിയർ വിഭാഗത്തിൽ വിജയികളായ ഐമാക് റിഥമിക് തണ്ടേഴ്സ്, ഫസ്റ്റ് റണ്ണറപ്പായ ഐമാക് ഷാർപ്പ് ഷൂട്ടേഴ്സ്, സെക്കൻഡ് റണ്ണറപ്പായ ഐമാക് ബ്ലാക്ക് സ്ട്രീറ്റ് ഗേൾസ് തുടങ്ങിയ ടീം അംഗങ്ങളും പ്രോത്സാഹന സമ്മാനം നേടിയ ജൂസി ക്രൂ എന്നിവരും ക്യാഷ് പ്രൈസും ട്രോഫികളും ഇന്ത്യൻ ക്ലബ് ഭാരവാഹികളിൽ നിന്നും ഏറ്റുവാങ്ങി. വിജയികളായ ഐമാക് ഡാൻസ് ടീമിനെയും മറ്റുള്ളവരെയും ടിവി റിയാലിറ്റി ഷോ വിജയിയും അറിയപ്പെടുന്ന നർത്തകനും പരിപാടിയിലെ മുഖ്യാതിഥിയുമായ റംസാൻ മുഹമ്മദ് ചടങ്ങിൽ വച്ച് അഭിനന്ദിച്ചു. തുടർന്ന് കാണികളുടെ നിർദ്ദേശപ്രകാരം റംസാൻ ഏറ്റവും പുതുതായി അഭിനയിച്ച ചിത്രത്തിലെ ഗാനത്തിന് ചുവടുവെച്ചപ്പോൾ ആവേശം കൊണ്ട് കുട്ടികൾ ഉൾപ്പെടെയുള്ള കാണികൾ കയ്യടികളും ആർപ്പുവിളികളുമായി ഇളകി മറിഞ്ഞു. വാർത്തകൾ തുടരുന്നു. കൊല്ലം പ്രവാസി അസോസിയേഷന്റെ വനിതാ വേദിയായ പ്രവാസി ശ്രീയുടെ നേതൃത്വത്തിൽ ബഹ്റൈൻ മദേഴ്സ് ഡേ ആഘോഷത്തിന്റെ ഭാഗമായി സൽമാബാദ് അൽഹിലാൽ ഹോസ്പിറ്റലുമായി ചേർന്ന് 2022 April 1 വെള്ളിയാഴ്ച രാവിലെ 8 മുതൽ സൽമാബാദ് അൽഹിലാൽ ആശുപത്രിയിൽ വെച്ച് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. സാധാരണ ടെസ്റ്റുകൾക്ക് പുറമെ കിഡ്നി സ്ക്രീനിംഗ്, ലിവർ സ്ക്രീനിംഗ് ഉൾപ്പെടെയുള്ള ഡോക്ടർ കൺസൾട്ടേഷനുമെല്ലാം സൗജന്യമായാണ് ഇതിന്റെ ഭാഗമായി നടത്തുന്നത്. വനിതകൾക്ക് വേണ്ടി അൽഹിലാൽ ഹോസ്പിറ്റൽ സീനിയർ ലേഡി ഡോക്ടർ ഡോക്ടർ പൃഥ്വിരാജ് പങ്കെടുക്കുന്ന പ്രീ ആൻഡ് പോസ്റ്റ് നാച്ചർ എന്ന വിഷയത്തിൽ ഹെൽത്ത് സെമിനാറും ഉണ്ടായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 3904-3910 കൂടാതെ 3373-8091 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാമെന്ന് പ്രവാസി ശ്രീ ഭാരവാഹികൾ അറിയിച്ചു. ഇന്ത്യൻ സ്കൂളിലെ 26 സേവനത്തിന് ശേഷം മുതിർന്ന അധ്യാപകനായ MS പിള്ള ബഹ്റൈനോട് വിട പറയുന്നു. അക്കാദമിക് കോർഡിനേറ്ററായി വിരമിക്കുന്ന MS പിള്ള 1995 April 2 ഇന്ത്യൻ സ്കൂളിൽ സീനിയർ വിഭാഗത്തിൽ ഫ്രഞ്ച് അധ്യാപകനായി ജോലിയിൽ പ്രവേശിച്ചത്. തമിഴ്നാട്ടിലെ മധുര കാമരാജ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഫ്രഞ്ച് ഭാഷയിൽ MA BEd നേടിയ ശേഷമാണ് അദ്ദേഹം വിദ്യാഭ്യാസ ജീവിതം ആരംഭിച്ചത്. മട്ടാഞ്ചേരിയിലെ കൊച്ചിൻ കോളേജിലും ചെന്നൈയിലെ SB ഓഫീസേഴ്സ് ജൂനിയേഴ്സ് കോളേജിലും ലക്ചററായി അദ്ദേഹം സേവനം അനുഷ്ഠിച്ചിരുന്നു. ഇന്ത്യൻ സ്കൂളിൽ ചേർന്ന ശേഷം ഫ്രഞ്ച് ഡിപ്പാർട്ട്മെന്റ് തലവനായും സ്കൂളിലെ പ്രധാന അധ്യാപകനായും സേവനം അനുഷ്ഠിച്ചു. ഭാഗ്യലക്ഷ്മിയാണ് ഭാര്യ. 2 ഇന്ത്യൻ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളാണ്. IT കമ്പനിയിൽ ജോലി ചെയ്യുന്ന മൂത്ത മകൻ രാജ് മനോഹർ വിവാഹിതനായ ശേഷം ചെന്നൈയിലാണ് താമസം. ഇളയവനായ ശ്യാം മോഹൻ മദ്രാസിലെ IIT മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദം പൂർത്തിയാക്കി ജർമ്മനിയിൽ MS പഠനം തുടരുകയാണ്. ഇന്ത്യൻ സ്കൂളിൽ അധ്യാപക സേവനം അവിസ്മരണീയമായ അനുഭവമായിരുന്നു. വിദ്യാർത്ഥികൾ എല്ലായ്പ്പോഴും പ്രചോദനമായതിൻ്റെ അടയാളം കൂടിയായിരുന്നു അദ്ദേഹം. പ്രോത്സാഹനത്തിൻ്റെയും ഉറവിടമായിരുന്നു അദ്ദേഹമെന്നും ഇന്ത്യൻ സ്കൂളിലെ എല്ലാവരും അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നു. March 31, അതായത് നാളെ അദ്ദേഹം കുടുംബത്തോടൊപ്പം സ്വന്തം നാടായ തിരുവനന്തപുരത്തേക്ക് മടങ്ങും. ഇനി അറിയാം ബഹ്റൈനിലെ ഏറ്റവും പുതിയ കോവിഡ് അപ്ഡേറ്റ്സ്. നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അൽഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ്. കോവിഡ് അപ്ഡേറ്റ്സ് ബ്രോട്ട് ടു യു ബൈ അൽഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ്. വാർത്തകൾ തുടരുന്നു. നേരത്തെ മക്കയിലെയും മദീനയിലെയും പള്ളികളിലേക്ക് ഭക്ഷണ സാധനങ്ങൾ കൊണ്ടുപോകുന്നത് സൗദിയിൽ നിർത്തലാക്കിയിരുന്നു. എന്നാൽ ഇപ്പോൾ അത് കൊണ്ടുപോകാമെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. കോവിഡ് കൂടിയ സാഹചര്യത്തിലായിരുന്നു സൗദി ഇത്തരത്തിലൊരു തീരുമാനത്തിൽ എത്തിയിരുന്നത്. ഭക്ഷണം കൊണ്ടുപോകേണ്ട എന്ന നിബന്ധന ആ ഒരു സാഹചര്യത്തിലാണ് ഉണ്ടായിരുന്നത്. എന്നാൽ സൗദിയിൽ ഇപ്പോൾ കോവിഡ് കേസുകൾ കുറവാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതനുസരിച്ച് റൊട്ടി, ചീസ്, ഡ്രൈ ഫ്രൂട്ട്സ് എന്നീ ഭക്ഷണ സാധനങ്ങൾ പള്ളികളിലേക്ക് കൊണ്ടുപോകാനാണ് അനുമതി നൽകിയിരിക്കുന്നത്.
ഷെയ്ഖ് അബ്ദുൾ റഹ്മാൻ അൽ സുദൈസാണ് പുതിയ നിയമം അറിയിച്ചത്. പള്ളികളിലെ ശുചിത്വവും അതോടൊപ്പം കോവിഡ് കേസുകൾ കൂടുന്നതും കണക്കിലെടുത്തായിരുന്നു നേരത്തെ ഭക്ഷണ സാധനങ്ങൾ പള്ളികളിലേക്ക് കൊണ്ടുപോകുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നത് എന്നും അദ്ദേഹം വ്യക്തമാക്കി. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, ബസ് ചാർജ് വർദ്ധിപ്പിക്കാൻ അനുമതി, പുതുക്കിയ നിരക്ക് സർക്കാർ തീരുമാനിക്കും. സംസ്ഥാനത്ത് ബസ് യാത്രാ നിരക്ക് വർദ്ധിപ്പിക്കാൻ LDF അനുമതി നൽകി. പുതിയ നിരക്ക് സർക്കാർ നിശ്ചയിക്കുമെന്നും വാർത്തകൾ സൂചിപ്പിക്കുന്നു. വിദ്യാർത്ഥികളുടെ കൺസെഷൻ നിരക്കിൽ മാറ്റം വരുത്തിയിട്ടില്ല. കൺസെഷൻ നിരക്ക് വർദ്ധിപ്പിക്കണോ എന്ന് പരിശോധിക്കാൻ കമ്മീഷനെ ചുമതലപ്പെടുത്തി. ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ പരമാവധി ലഘൂകരിച്ച് തീരുമാനമെടുക്കാനാണ് സർക്കാരിനോട് നിർദ്ദേശിച്ചിരിക്കുന്നത് എന്ന് LDF കൺവീനറായ എ വിജയരാഘവൻ വ്യക്തമാക്കി. കന്യാസ്ത്രീയെ പീഡിപ്പിച്ച കേസിൽ ജലന്ധർ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെ വെറുതെ വിട്ട കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകാൻ സംസ്ഥാന സർക്കാർ. വിചാരണ കോടതി വിധിക്കെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകാൻ സംസ്ഥാന സർക്കാർ അനുമതി നൽകി. ഇരയായ കന്യാസ്ത്രീയും ഹൈക്കോടതിയെ അപ്പീലുമായി സമീപിക്കുന്നുണ്ട്. AGയുടെ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ വിഷയത്തിൽ തീരുമാനം എടുത്തത്. കേരളത്തിലെ മാവോയിസ്റ്റ് ഏറ്റുമുട്ടലുകൾ വ്യാജമാണെന്ന് KPCC പ്രസിഡന്റ് കെ സുധാകരൻ. സുരക്ഷാ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി കേന്ദ്ര സർക്കാരിൽ നിന്നും ധനസഹായം നേടിയെടുക്കാനുള്ള തന്ത്രമാണിതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. പിണറായി സർക്കാർ അധികാരമേറ്റ ശേഷം കേരളത്തിൽ നടന്ന മാവോയിസ്റ്റ് വേട്ടകൾ വ്യാജമാണെന്ന ആക്ഷേപം കൂടുതൽ ശക്തമാകുകയാണ് എന്നും സുധാകരൻ ഫേസ്ബുക്ക് പേജിലൂടെയാണ് പ്രതികരിച്ചത്. വധഗൂഢാലോചന കേസിൽ ദിലീപിന്റെ സുഹൃത്ത് ശരത് 6 പ്രതിയാണെന്നും സംവിധായകൻ ബാലചന്ദ്രകുമാർ പറഞ്ഞിരുന്നു. VIP ശരത് തന്നെയാണ് എന്ന് ക്രൈംബ്രാഞ്ചും ഇതോടൊപ്പം വ്യക്തമാക്കുന്നു. മുൻകൂർ ജാമ്യാപേക്ഷയിൽ തീരുമാനമായതിനു ശേഷം അറസ്റ്റ് ഉണ്ടാകുമെന്ന് SP മോഹനചന്ദ്രൻ പറഞ്ഞു. കോടതിയിൽ ഇന്ന് തിരിച്ചടി ഉണ്ടായിട്ടില്ലെന്നും പ്രാഥമിക വാദമാണ് നടന്നത് എന്നും അദ്ദേഹം ഇതോടൊപ്പം വ്യക്തമാക്കി. നടി ആക്രമിച്ച ദൃശ്യങ്ങൾ ദിലീപിന് കൈമാറുമ്പോഴും ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്താൻ ദിലീപും കൂട്ടാളികളും ആലോചന നടത്തിയപ്പോഴും ശരത് വീട്ടിലുണ്ട് എന്നായിരുന്നു സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ മൊഴി. ഇത് സാധൂകരിക്കുന്ന തെളിവുകൾ കയ്യിലുണ്ട് എന്നാണ് ക്രൈംബ്രാഞ്ചും ഇപ്പോൾ പറയുന്നത്. കേരളയിൽ വിഷയത്തിൽ ജില്ലാ കേന്ദ്രങ്ങളിൽ വിശദീകരണ യോഗം നടത്തുമെന്ന് LDF കൺവീനർ എ വിജയരാഘവൻ. April 19 തിരുവനന്തപുരത്ത് നടക്കുന്ന വിശദീകരണ യോഗത്തിൽ മുഖ്യമന്ത്രി പങ്കെടുക്കും. ഗൃഹസന്ദർശന പരിപാടിയും ഉണ്ടാകുമെന്നും അദ്ദേഹം അറിയിച്ചു. താഴെത്തട്ടുവരെ പ്രചരണ പരിപാടികൾ സംഘടിപ്പിക്കും. 21 ഇന്ധനവില വർധനവിനെതിരെ നിയമസഭാ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് പരിപാടികൾ നടത്തുമെന്നും എ വിജയരാഘവൻ ഇതോടൊപ്പം അറിയിച്ചു. സിൽവർ ലൈൻ പദ്ധതിക്കെതിരെ KCBC സർവേ നിർത്തിവെക്കണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു. സിൽവർ ലൈൻ അതിവേഗ റെയിൽപാതയ്ക്ക് വേണ്ടിയുള്ള സർവേ തുടരുന്നതിനിടെ പദ്ധതിക്കെതിരെ കേരള കത്തോലിക്ക മെത്രാജ് സമിതി രംഗത്ത്. സർവേ നിർത്തിവെക്കണമെന്നും എതിർശബ്ദങ്ങളെ പോലീസിനെ ഉപയോഗിച്ച് അടിച്ചമർത്തരുത് എന്നും KCBC ഇതോടൊപ്പം ആവശ്യപ്പെട്ടു. ജനങ്ങളുടെ ആശങ്കകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ അവരുടെ ഭാഗത്തു നിന്നുകൊണ്ട് തീരുമാനമെടുക്കണമെന്നും KCBC പത്രക്കുറിപ്പിലാണ് ആവശ്യപ്പെട്ടത്. സംസ്ഥാനത്ത് പുതുക്കിയ മദ്യനയത്തിന് അംഗീകാരം നൽകി LDF മന്ത്രിസഭ. സംസ്ഥാനത്ത് മദ്യശാലകളുടെ എണ്ണം കൂട്ടാനും IT മേഖലകളിലടക്കം മദ്യശാലകൾ അനുവദിക്കുന്നതാണ് പുതിയ സംസ്ഥാന മദ്യനയം. എല്ലാ മാസവും 1 നടപ്പാക്കുന്ന ഡ്രൈ ഡേ തുടരാനും തീരുമാനമായിട്ടുണ്ട്. സംസ്ഥാനത്ത് കാർഷികോൽപ്പന്നങ്ങളിൽ നിന്നും വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കാനുള്ള നീക്കത്തിലാണ് മദ്യനയത്തിൽ മികച്ച പരിഗണന നൽകിയിരിക്കുന്ന മറ്റൊരു കാര്യം. വെബ്കോയുടെ നേതൃത്വത്തിലായിരിക്കും സംസ്ഥാനത്ത് പഴവർഗ്ഗങ്ങൾ സംസ്കരിച്ചുകൊണ്ട് മദ്യം ഉൽപ്പാദിപ്പിക്കുന്ന പദ്ധതി നടപ്പിലാക്കുക. അതേസമയം കള്ളുഷാപ്പുകളുടെ ദൂരപരിധി കുറയ്ക്കുന്ന കാര്യത്തിൽ സർക്കാർ തീരുമാനം സ്വീകരിച്ചിട്ടില്ല എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. മലപ്പുറം മഞ്ചേരിയിൽ വെട്ടേറ്റ നഗരസഭാംഗം തലാപ്പിൽ അബ്ദുള്ള ജലീൽ മരിച്ചു എന്ന ഒരു വാർത്ത എത്തുന്നു. ഇന്നലെ അർദ്ധരാത്രിയാണ് കൗൺസിലർ അബ്ദുൾ ജലീലിന് നേരെ ആക്രമണം ഉണ്ടായത്. ഗുരുതരമായി പരിക്കേറ്റ ജലീൽ പെരിന്തൽമണ്ണ മൗലാന ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. വാഹന പാർക്കിങ്ങിനെ ചൊല്ലിയുള്ള തർക്കത്തിനിടെ പയ്യനാട് വെച്ചാണ് ആക്രമണം ഉണ്ടായത്. വാർത്തകളിൽ ചെറിയൊരു ഇടവേള.
വാർത്തകൾ തുടരുന്നു. നോക്കാം ഇന്നത്തെ കേരളത്തിലെ കോവിഡ് നില. കേരളത്തിൽ 438 പേർക്കാണ് കോവിഡ് 19 സ്ഥിരീകരിച്ചത്. എറണാകുളം 100, തിരുവനന്തപുരം 62, കോട്ടയം 58, തൃശൂർ 44, കോഴിക്കോട് 35, പത്തനംതിട്ട 30, കൊല്ലം 27, ഇടുക്കി 23, മലപ്പുറം 17, ആലപ്പുഴ 15, കണ്ണൂർ 12, കാസർഗോഡ് 6, വയനാട് 6, പാലക്കാട് 3 എന്നിങ്ങനെയാണ് കേരളത്തിലെ വിവിധ ജില്ലകളിൽ ഇന്ന് കോവിഡ് 19 സ്ഥിരീകരിച്ചത്. ഈ ഒരു വാർത്തയോടെ ഇന്നത്തെ BMC ന്യൂസ് ലൈവ് മലയാളം ഇവിടെ സമാപിക്കുന്നു. അല്പസമയത്തിനകം ഇംഗ്ലീഷ് വാർത്തകളുമായി വിനോദ് നാരായണൻ നമുക്കൊപ്പം ചേരും. ഇവിടെ പറയുന്നു ഞാൻ പ്രവീൺ കൃഷ്ണ. നന്ദി, നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ശുഭരാത്രി.